അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത് നമ്മൾ ആറ്റത്തിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ഇലക്ട്രോൺ വേവുകൾ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ന്യൂക്ലിയസിന് ചുറ്റും എന്തുണ്ട്? ഷെല്ലുകളുണ്ട്. ഷെല്ലിൽ എന്തുണ്ട്? സബ് ഷെല്ലുണ്ട്. സബ് ഷെല്ലിൽ എന്തുണ്ട്? ഓർബിറ്റലുണ്ട്. ഈ ഓർബിറ്റലിലാണ് ഇലക്ട്രോൺ ഉള്ളത്, ഇലക്ട്രോൺ താമസിക്കുന്നത്, ഇലക്ട്രോൺ വേവ് ഉള്ളത്. ഇനി ഈ ഓർബിറ്റലിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ അറേഞ്ച് ചെയ്യുന്നത്? എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്? ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓർബിറ്റലിൽ ഇലക്ട്രോൺ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് എന്ന് പറയുന്നതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ വേരിയസ് ഓർബിറ്റൽസ് ഓഫ് എൻ ആറ്റം ഈസ് കോൾഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആറ്റത്തിന് ചുറ്റുമുള്ള, ആറ്റത്തിലുള്ള, ന്യൂക്ലിയസിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ ആറ്റത്തിലുള്ള ഡിഫറൻറ്റ് ഓർബിറ്റൽസിൽ ഇലക്ട്രോൺ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഫില്ല് ചെയ്യുന്ന ആ അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ ഡിഫറൻറ്റ് ഓർബിറ്റൽസ് ഇലക്ട്രോൺ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് എന്ന് പറയുന്നതാണെന്ത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ വേരിയസ് ഓർബിറ്റൽ ഓഫ് എൻ ആറ്റം. ആറ്റത്തിൻ്റെ വ്യത്യസ്ത ഓർബിറ്റലുകളിൽ ഇലക്ട്രോണിൻ്റെ അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ആറ്റത്തിൽ എന്തുണ്ട്? ഓർബിറ്റൽസ് ഉണ്ട്. ഈ ഓർബിറ്റൽസിലാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്? അതിൻ്റെ അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്? അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന കുറേ പ്രിൻസിപ്പിൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പ്രിൻസിപ്പിൾ ഇങ്ങനെ പഠിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്ര പഠിച്ചിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ഡെഫിനിഷൻ, ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ വേരിയസ് ഓർബിറ്റൽ ഓഫ് എൻ ആറ്റം, ആറ്റത്തിൻ്റെ ഡിഫറൻറ്റ് ഓർബിറ്റൽസിൽ ഇലക്ട്രോണിൻ്റെ അറേഞ്ച്മെൻറ്റ്, അതായത് ഇലക്ട്രോൺ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്? ന്യൂക്ലിയസിന് ചുറ്റും ഇതിൽ ആറ്റത്തിൽ കുറേ ഓർബിറ്റൽസ് ഉണ്ടല്ലോ. ഫസ്റ്റ് ഏത് ഓർബിറ്റലാണ് ഫില്ല് ചെയ്യുക? എങ്ങനെയാണ് അതിൻ്റെ ഓർഡർ? അപ്പോൾ ഇതിനെ സംബന്ധിക്കുന്ന ചില റൂളുകളുണ്ട്, അത് നമുക്ക് ഓരോന്നായി പഠിക്കാം. അതിൽ നമ്മൾ ഫസ്റ്റ് അറിയേണ്ട പ്രിൻസിപ്പിളാണെന്ത്? ഓഫ് ബാ പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. ഓഫ് ബാ, ഓഫ് ബാ പ്രിൻസിപ്പിൾ, എ യു എഫ് ബി എ യു പ്രിൻസിപ്പിൾ, ഓഫ് ബാ എന്നാണ് ഇപ്പോൾ പറയാം. അപ്പോൾ ഇതൊരു ജർമ്മൻ വേർഡാണ്, ജർമ്മൻ. ഇപ്പം നമ്മൾ വീടെങ്ങനെ ഉണ്ടാക്കുക? കല്ലുകൾ ഇങ്ങനെ വെച്ചിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുക അല്ലേ, അല്ലെങ്കിൽ ഇഷ്ടിക അല്ലെങ്കിൽ കല്ല് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക കേട്ടോ. ഇതേപോലെ, അതായത് ബിൽഡ് ചെയ്യുക, ബിൽഡിങ് എങ്ങനെയാണ്? നമ്മൾ ബിൽഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലേ. ഓരോന്ന് ഓരോ കല്ലുകൾ വെച്ചിട്ട് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ ഓഫ് ബാ എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് എന്നാണ് അർത്ഥം, ബിൽഡിംഗ് അപ്പ് എന്നാണ്, ബിൽഡ് ചെയ്യുക എന്നാണ് ഇത് അർത്ഥം, നിർമ്മിക്കുക കേട്ടോ. അപ്പോൾ ആറ്റത്തിനെ എങ്ങനെയാണ് നിർമ്മിച്ചത്? ആറ്റത്തിനെ എങ്ങനെയാണ് നിർമ്മിച്ചത്? ഇവിടെ നമ്മൾ ന്യൂക്ലിയസിനെ കുറിച്ചൊന്നും നമ്മളിവിടെ പറയുന്നില്ല കേട്ടോ. ന്യൂക്ലിയസിൽ പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പറയുമ്പം ഇലക്ട്രോണിൻ്റെ കാര്യം മാത്രമേ നമ്മൾ പറയുള്ളൂ അല്ലേ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണ് പറയുന്നത്, പ്രോട്ടോണിക് കോൺഫിഗറേഷൻ അല്ല. ഇലക്ട്രോൺ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്, അത് വെച്ചിട്ടാണ് നമ്മൾ ആറ്റം എങ്ങനെയാണ് ബിൽഡപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ, ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓർബിറ്റലിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആറ്റം എങ്ങനെ ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിളാണ് ഓബ്ബ. അപ്പോൾ ഓബ്ബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജർമ്മൻ വേർഡാണ്, അതൊരു സയൻറ്റിസ്റ്റിൻ്റെ പേരല്ല. അതിൻ്റെ അർത്ഥം ബിൽഡിങ് അപ്പ് എന്നാണ് അർത്ഥം, ബിൽഡിങ് അപ്പ്, ബിൽഡ് ചെയ്യുക കേട്ടോ, ഉണ്ടാക്കുക. അപ്പോൾ എന്താണ് ഓഫ്ബ പ്രിൻസിപ്പിൾ നമുക്ക് നോക്കാം. ഇതാണ് പ്രിൻസിപ്പിൾ. ദ ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ വേരിയസ് ഓർബിറ്റൽ ഓഫ് എൻ ആറ്റം ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി. ദ ഇലക്ട്രോൺസ് ആർ ഫിൽഡ്
in various orbital of an atom in the increasing order of energy. അതായത് എനർജി ഇൻക്രീസ് ചെയ്യുന്ന വിധത്തിലാണ് ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുക. അതായത് ലോവർ എനർജി ഓർബിറ്റൽ ആർ ഫിൽഡ് ഫസ്റ്റ് ദെൻ ഫിൽ ഹയർ എനർജി ഓർബിറ്റൽ. അതായത് ആറ്റത്തിൽ എന്തുണ്ട്, ഓർബിറ്റൽസുകളുണ്ട്, കുറേ ഓർബിറ്റൽസ് ഉണ്ട്. അപ്പം ആദ്യം എവിടെയാണ് ഫില്ല് ചെയ്യുക, എനർജി കുറഞ്ഞ ഓർബിറ്റലിലാണ് ആദ്യം ഫില്ല്. എന്നിട്ട് എന്ത് ചെയ്യുള്ളൂ, ഹയർ എനർജിയിൽ ഫില്ല് ചെയ്യുള്ളൂ. അങ്ങനെയാണ് ഫില്ല് ചെയ്യുള്ളൂ. ആദ്യം ലോവർ എനർജി, അതായത് ആറ്റത്തിൽ എന്തുണ്ട്, ഓർബിറ്റൽസ് ഉണ്ട്. ഈ എല്ലാ ഓർബിറ്റൽസിൻ്റെ എനർജിയും സെയിം അല്ല. അപ്പം എനർജി കുറഞ്ഞ ഓർബിറ്റൽസിലാണ് ആദ്യം ഇലക്ട്രോൺ ഫില്ല് ചെയ്യുക. പിന്നെന്ത് ചെയ്യും, ഹയർ എനർജി ഫില്ല് ചെയ്യാണ് ചെയ്യുക. ഇതാണ് ഓഫ്ബ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓഫ്ബ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്, ആറ്റത്തിലുള്ള ഓർബിറ്റലുകൾ എനർജി ഇൻക്രീസ് ചെയ്യുന്ന വിധത്തിലാണ് ഫില്ല് ചെയ്യുക. അതായത് ലോവർ എനർജി ഫസ്റ്റ് ഫില്ല് ചെയ്യും, ദെൻ ഹയർ എനർജി. ആദ്യം എനർജി കുറഞ്ഞ ഓർബിറ്റലിൽ ഇലക്ട്രോൺ കയറും കേട്ടോ. അപ്പോൾ ആറ്റത്തിന് നമുക്കൊരു വീടായിട്ട് നമുക്ക് കണക്കാക്കാം, ആറ്റത്തിന് ഒരു വീടായിട്ട് കണക്കാക്കാം. അപ്പം വീട്ടിൽ എന്തുണ്ട്, കേട്ടോ, വീടായി കണക്കാക്കാം. അപ്പം വീട്ടിൽ എന്തുണ്ട്, കുറേ ഓർബിറ്റൽ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഓർബിറ്റലിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ആദ്യം എനർജി കുറവുള്ളിടത്താണ് ആദ്യം ഫില്ല് ചെയ്യുക, പിന്നെ എനർജി കൂടിയ വിധത്തിൽ ആണ് ഫില്ല് ചെയ്യുക കേട്ടോ. അപ്പം അതിൻ്റെ ഡീറ്റെയിലും നമുക്ക് ആവശ്യമില്ല, എത്ര ഇവിടെ മനസ്സിലാക്കിയാൽ മതി. ഓർബിറ്റൽസ് ഡിഫറെൻ്റ് എനർജിയുള്ള ഓർബിറ്റലുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ ഫസ്റ്റ് തന്നെ കയറിയ ഏത് ഓർബിറ്റലിലാണ്, എനർജി കുറഞ്ഞ ഓർബിറ്റലാണ് ഫസ്റ്റ്, പിന്നെ എനർജി കൂടിയ ഓർബിറ്റലിൽ കയറും. ഓക്കെ, അപ്പം ഇവിടെ ശ്രദ്ധിക്കുക. ഇൻ ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ്, എന്താണ് ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ഉള്ള ആറ്റം. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഉള്ള ആറ്റം ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ, അല്ല, ഹീലിയം പ്ലസ്, ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, 2 ആണ്. രണ്ട് ഇലക്ട്രോൺ ഉണ്ട്, അപ്പോൾ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി. അതാണ് ഹീലിയത്തിൻ്റെ അറ്റവും നമ്പർ എത്രയാണ്, 2. ഹീലിയം എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആറ്റാണ്, അത് രണ്ട് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്തു, അതാണ് ഹീലിയം പ്ലസ്. അതിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, അപ്പം അത് ഹൈഡ്രജനെ പോലത്തെ ആറ്റാണ്. അതേപോലെ ലിത്തിയം 2+, ലിത്തിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ്, അതിൽ 3 ഇലക്ട്രോൺ ഉണ്ട്, അപ്പോൾ 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തു, ലിത്തിയം 2+. അതും ഹൈഡ്രജൻ ലൈക്കാണ്, കാരണം ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. Electrons are filled in hydrogen like atoms, electrons are filled in the following order. താഴെ പറയുന്ന ഓർഡർ പ്രകാരമാണ് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്, ഫിൽഡ് ചെയ്യും കേട്ടോ. ആ ഓർഡർ എന്താന്ന് നമ്മൾ പറയും. ആൻഡ് ദി എനർജി ഓർബിറ്റ് എനർജി ഓഫ് ഓർബിറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അപ്പം ആറ്റത്തിൽ എന്തുണ്ട്, ഓർബിറ്റൽസ് ഉണ്ട്. ഈ ഓർബിറ്റൽസിൽ എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഫില്ല് ചെയ്യും. അപ്പോൾ ഒരു ഇലക്ട്രോണുള്ള ആറ്റമാണെങ്കിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലായിരിക്കും. ആ പ്രത്യേക രീതി, ആ പ്രത്യേക ഓർഡർ എങ്ങനെയെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ ഇലക്ട്രോണിൻ്റെ എനർജി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അതാ പറഞ്ഞത്, ദ എനർജി ഓർബിറ്റൽ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഇപ്പം നമ്മളെ കയ്യിൽ ഒരു ആറ്റം ഉണ്ട്, അതിൽ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അതിന് എക്സാമ്പിളാണ് ഹൈഡ്രജൻ ആറ്റം, ഹീലിയം പ്ലസ്, ലിത്തിയം പ്ലസ് പ്ലസ്. അപ്പം ഇതിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിലുള്ള ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോണ്, ഇപ്പം ഹൈഡ്രജനിൽ എത്ര ഇലക്ട്രോണേ ഉള്ളൂ, ഒരു ഇലക്ട്രോൺ ഉള്ളൂ. പക്ഷേ ഒരു ഓർബിറ്റലേ ഉള്ളൂ, അല്ല, കുറേ ഓർബിറ്റലുകളുണ്ട്. 1s, 2s, 3s, 3p ഒക്കെ ഉണ്ട് ഒക്കെ ഉണ്ട്. അപ്പം ഇലക്ട്രോണിനുമാണെങ്കിൽ, ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിനുമാണെങ്കിൽ 1s ഓർബിറ്റലിൽ നിൽക്കാം, 2s ഓർബിറ്റലിൽ നിൽക്കാം, 3s ഓർബിറ്റലിൽ നിൽക്കാം കേട്ടോ, ഏതിൽ നിൽക്കാം. അപ്പം ഇലക്ട്രോണിൻ്റെ എനർജിക്ക് അനുസരിച്ച് 1s വേണമെങ്കിൽ 1s നിൽക്കാം, എനർജി കുറച്ചുകൂടി കൂടി കഴിഞ്ഞാൽ 2s നിൽക്കാം, ഏതിലും നിൽക്കാം. അപ്പം ഈ ഇലക്ട്രോണിൻ്റെ എനർജി
ഇപ്പോൾ 1s ലാണെങ്കിലും 2s ലാണെങ്കിലും അതിൻ്റെ എനർജി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ എനർജി. അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓർഡർ. ഇതാണ് ഓർഡർ. ഓക്കെ, നിങ്ങൾ എനർജി ഏറ്റവും കുറവുള്ളത് 1s. അപ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ എനർജി കൂടിക്കൂടി ഇങ്ങനെ വരികയാണ്. ഓക്കെ, നിങ്ങൾ 1s എനർജി ഏറ്റവും കുറവ്, പിന്നെ അതിനാട്ടി കൂടുതലാണ് 2s. 2s 2p ഒരേ എനർജിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ 1s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്. സ്മോൾ എന്നിനെയാണ് സൂചിപ്പിക്കുന്നത്. എസ് എന്ന് പറഞ്ഞാൽ സബ്ഷെല്ലാണ്. എസ് എന്ന് പറഞ്ഞാൽ സബ്ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റൽ. എസ് സബ്ഷെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ എന്താണ്? എസ്. എസ് സബ്ഷെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യും. എസ് സബ്ഷെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യാൻ എന്താണ് ഉപയോഗിക്കുന്നത്? എസ് എന്ന ലെറ്ററാണ്. ഇനി എസ് ഓർബിറ്റലിനെ റെപ്രസെൻ്റ് ചെയ്യാൻ എന്താ ഉപയോഗിക്കുന്നത്? അതിനും നമ്മൾ എസ് എന്ന് തന്നെ ഉപയോഗിക്കുക കേട്ടോ. അപ്പം 1s, അപ്പം 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ് അല്ലെങ്കിൽ ഷെല്ലിൻ്റെ നമ്പറാണ്. എസ് എന്ന് പറഞ്ഞാൽ സബ്ഷെല്ലാണ് അല്ലെങ്കിൽ ഓർബിറ്റലാണ്. രണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഇതാണ് ഉപയോഗിക്കുക കേട്ടോ. അപ്പം 1s എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എത്രയാണ്? 1. 2s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എത്രയാണ്? 2. 2p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2s പറഞ്ഞാൽ ഒരു ഓർബിറ്റലാണ്, 2p പറഞ്ഞാൽ വേറൊരു ഓർബിറ്റലാണ്. പക്ഷേ രണ്ടിൻ്റെയും പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ സെയിം അല്ലേ? ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ് കേട്ടോ. അപ്പോൾ രണ്ടിൻ്റെയും എനർജി സെയിം ആണ്. അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ സെയിം ആണെങ്കിൽ സെയിം എനർജി ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. പിന്നെ 3s ഉം 3p. അപ്പോൾ 3s എനർജി 3p എനർജിയും ഈക്വലാണ്. കാരണം എന്താണ്? എനർജി ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ എനർജി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അതാണ് ഈക്വൽ ടു മീഡിയം. 3s എനർജിയും 3p എനർജിയും സെയിം ആണ്. കാരണം എന്താണ്? ഇവിടെ ഇരിച്ചിന് എനർജി ഓഫ് ഓർബിറ്റർ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 3s ഉം 3p ഒരേ എനർജിയാണ്, 3d ഒരേ എനർജിയാണ്, പിന്നെ 3 ഒരേ എനർജി. ഡിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 കേട്ടോ. 4s 4p 4d 4f ഇതിനൊക്കെ ഒരേ എനർജിയാണ്. ഇതേപോലെ 5s 5p 5d ഒക്കെ ഉണ്ട്, ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ. അവിടെ എക്സെട്രാ നേരിയാണ്. അപ്പോൾ ഒരു ഇലക്ട്രോണാണ് ഉള്ളത് എന്ന് വിചാരിക്കുക. ഒരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഒരു ഓർബിറ്റലൊന്നുമല്ല ഉണ്ടാവുക, ഇൻഫിനിറ്റി നമ്പർ ഓർബിറ്റൽ ഉണ്ടാവും. ആറ്റത്തിന് ചുറ്റും എന്താണ്? ഒരു ഓർബിറ്റലൊന്നുമല്ല, കുറേ ഓർബിറ്റൽ ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ ഇലക്ട്രോണിനും ആണെങ്കിൽ 1s നിൽക്കാം, 2s നിൽക്കാം, 3s നിൽക്കാം, 3p നിൽക്കാം. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ 2s നിന്നാലും 2p നിന്നാലും ഒരേ എനർജി ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതിന് 2s നിൽക്കുക. ഇപ്പം ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിൻ്റെ എനർജി 5 ജൂളാണ് എന്നിരിക്കും. ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, അതിൻ്റെ എനർജി 5 ജൂളാണ് എന്നിരിക്കുക. അപ്പോൾ 5 ജൂളിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് 2s നിൽക്കുക, 2p നിൽക്കുക, രണ്ടിലും ഒരേ എനർജി ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. പക്ഷേ ഇങ്ങോട്ട് പോ 1s ഉം 2s ഉം ആരാണ് എനർജി കൂടുതലുള്ളത്? 2s നാണ്. കാരണം എന്താണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കൂടി കേട്ടോ. പ്രിൻസിപ്പൽ നമ്പർ കൂടുക, അതായത് ന്യൂക്ലിയസിൽ നിന്ന് അകലയിലോട്ട് ഡിസ്റ്റൻസ് കൂടുന്തോറും എനർജി കൂടുകയാണ് ചെയ്യുക. ന്യൂക്ലിയസിൽ നിന്ന് അകലേക്ക് ഡിസ്റ്റൻസ് കൂടുന്തോറും എനർജി കൂടുക ചെയ്യുക അല്ലേ. ഭൂമിൻ്റെ സർഫസ് നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടും, അതേപോലെ തന്നെ ന്യൂക്ലിയസിൽ നിന്ന് അകലയിലോട്ട് പോകുമ്പോൾ എനർജി കൂടും കേട്ടോ. അപ്പോൾ 1s നാണോ 2s നാണോ എനർജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2s ആണ്. കാരണം 2s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിന്, അതായത് സെക്കൻഡ് ഷെല്ലാണ്, ഇത് ഫസ്റ്റ് ഷെല്ലാണ്. അപ്പോൾ സെക്കൻഡ് ഷെല്ലിലാണ് എനർജി കൂടുതലുണ്ടാകുക. എനർജിൻ്റെ ഇക്വേഷൻ 1 ഇലക്ട്രോണിൻ്റെ കേസിൽ ബോറിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1st ഷെല്ലിലാണോ 2st ഷെല്ലിലാണോ എനർജി കൂടുതലുള്ളത്? ബോറ് പറഞ്ഞത് ഓർബിറ്റ് എന്നാണ്. പക്ഷെ ഒരു ഇലക്ട്രോൺ പറയുമ്പം ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഷെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം മീനിങ് ആണ് കേട്ടോ. അപ്പോൾ 2s എനർജി ആയിരിക്കും കൂടുതലുണ്ടാകുക കേട്ടോ. പിന്നെ കൂടുതലുണ്ടാവുക 3s ആണ്. പക്ഷേ 3s 3p 3d സെയിം എനർജി ആയിരിക്കും. അതിന് കാരണം പറയുന്നത് എന്താണ്? ഒരു ഇലക്ട്രോൺ വേവ് ആണ് ഉള്ളെങ്കിൽ എനർജി എന്തിനു ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ചെയ്യണം കേട്ടോ. 1s ലെസ് ദാനാണ്, 2s ഉം 2p ഈക്വൽ ടു ആണ്. അപ്പം ഇതേ ഓർഡറിൽ നമ്മൾ ചെയ്യണം. ഇത് ഹൈഡ്രജൻ്റെ കേസിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഹൈഡ്രജനിലേക്ക് ആറ്റം ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദി ഫോളോയിങ് ഓർഡർ, ദ എനർജി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അപ്പോൾ ഈ ഓർഡറിൽ നിങ്ങൾ എഴുതി പഠിക്കണം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.